കല്ലുരാവിയിലെ അബ്ദുൽ റഹ്മാൻ കൊലപാതകം പ്രതികൾക്ക് ആയുധ പരിശീലനം ലഭിച്ചതായി ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എ റഹീം ആരോപിച്ചു ലീഗിലെ ഒരു വിഭാഗത്തിന് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആയുധ പരിശീലനം നൽകുന്ന ക്രിമിനൽ സംഘങ്ങളുടെ പരിശീലനം ലഭിക്കുന്നതിന്റെ സൂചനയാണ് കൊലപാതകമെന്നും റഹീം പറഞ്ഞു This news brought to you by ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് സർവീസ് കോംപ്ലക്സ് ബസ് സ്റ്റാൻഡ് ഉപ്പ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ അബ്ദുൾ റഹ്മാൻ ഔഫിന്റെ ലീഗ് കൊലപ്പെടുത്തിയത് വളരെ ആസൂത്രിതമായാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എ റഹീം ആരോപിച്ചു വളരെ നിഷ്ഠൂരമായ കൊലപാതകം ആസൂത്രിതമായി നടപ്പിലാക്കിയതിന് ലീഗിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടെന്നും എ റഹീം പറഞ്ഞു കാഞ്ഞങ്ങാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ കത്തി അത് പ്രയോഗിച്ച രീതി ഹൈലി പ്രൊഫഷണൽ ആണ് അറപ്പില്ലാതെ അത് പ്രയോഗിക്കാൻ ഇങ്ങനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച് കൊല്ലാൻ ട്രെയിൻഡ് ആയ ഒരു ക്രിമിനലിന് മാത്രമേ സാധിക്കുകയുള്ളൂ പോപ്പുലർ ഫ്രണ്ടെല്ലാം പോലുള്ള ആയുധ പരിശീലനം നൽകുന്ന ക്രിമിനൽ സംഘങ്ങളുടെ പരിശീലനം ലീഗിന്റെ പ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ കൊലപാതകം കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്വേഷണം മികച്ച രീതിയിലാണ് നടക്കുന്നത് കൊലപാതകത്തിനു പിന്നിലെ ഗൂഢാലോചനയടക്കം പുറത്തു കൊണ്ടുവരും വിധം അന്വേഷണം നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് ജില്ലാ പ്രസിഡന്റ് പി കെ നിഷാന്ത് സംസ്ഥാന കമ്മിറ്റി അംഗം രേവതി കുമ്പള സെക്രട്ടറി സി ജെ സജിത് ജില്ലാ ട്രഷറർ കെ സബീഷ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം രതീഷ് നെല്ലിക്കാട്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി പ്രിയേഷ് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് ട്രഷറർ ബി ഗിനീഷ് എന്നിവർ കൂടിയുണ്ടായിരുന്നു